ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ചന്തയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പോകുന്ന ചന്തയുടെ പേര് പള്ളികൊണ്ട ചന്ത എന്നാണ്. സാധാരണ എല്ലാ ദിവസവും പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് കുടിയാത്തം ചന്തയിലാണ്. അത് എല്ലാ ദിവസവും കാണും. പക്ഷേ ഈ പള്ളികൊണ്ട ചന്ത ഞായറാഴ്ച നോക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വിലക്കുറവിൽ കിട്ടും. എല്ലാത്തിനും 10 രൂപയായിരിക്കും. എല്ലാത്തിനും ഒരുവിധം എല്ലാത്തിനും 10 രൂപയായിരിക്കും. ഇപ്പോൾ നമ്മൾ പള്ളികൊണ്ട ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഈ ബ്രിഡ്ജിന് താഴെയായിട്ടാണ് ഈ പള്ളികൊണ്ട ചന്ത. നമ്മളങ്ങനെ ചന്തയ്ക്ക് അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടുന്നേ കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടികളിലൊക്കെ തക്കാളിയും സവാളയൊക്കെ കിലോയ്ക്ക് വിൽക്കുന്ന ഒരു ഇതാണ്. ഇവിടെ ഓരോ നാട്ടിലും ഓരോ പേരാണ് ചന്തയ്ക്ക്. അതായത് ഗുടിയാത്തം ചന്ത, പള്ളികൊണ്ട ചന്ത, കാവനൂർ ചന്ത, അങ്ങനെ ഓരോ സ്ഥലപ്പേരനുസരിച്ചിട്ട് അവർക്ക് ചന്തയ്ക്ക് പേര് കൊടുത്തേക്കുവാണ്. അവിടെ ഓരോ ദിവസം, ഇപ്പോൾ ഗുടിയാത്തം ചന്ത ഡെയിലി ഉണ്ടെങ്കിൽ പള്ളികൊണ്ട ചന്ത ഞായറാഴ്ചയായിരിക്കും, കാവനൂർ ചന്ത തിങ്കളാഴ്ചയായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ദിവസമായിരിക്കും ചന്ത. ചന്തയ്ക്കടുത്തെത്തി. ഈ ഒരു ആർച്ച് പോലെ കാണുന്നുണ്ട്, അതാണ് ചന്ത. നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ, അങ്ങ് വണ്ടി വെക്കാനേ സ്ഥലമില്ല. അപ്പോൾ വണ്ടി വെച്ചിട്ട് നമ്മൾ ഇറങ്ങി നടക്കുകയാണ് ചന്തയ്ക്കുള്ളിലോട്ട് പോകാം. ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലോട്ട് പോകുന്നുണ്ടായതുകൊണ്ട് ഇനി ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മാത്രം മതി. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. നല്ല വെണ്ടയ്ക്കയാണ്, ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുന്നുണ്ട്. ഇതൊരു തട്ട് ഉരുളക്കിഴങ്ങ് 10 രൂപയാണ്. ഞാൻ 2 തട്ട് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പൊരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം വാങ്ങേണ്ടത് പുതിനയിലയും കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെയാണ്. അപ്പോൾ ഓരോ കെട്ടും 10 രൂപയാണ്. നമുക്ക് വേണമെങ്കിൽ 5 രൂപയ്ക്ക് തരും. ഞാൻ ഓരോ കെട്ടും 10 രൂപയുടെ എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാം. പുതിനയിലയും കറിവേപ്പിലയും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമുളക്, കത്രിക്ക എല്ലാം 10 രൂപയാണ്. ഇവിടെ നമ്മളോട് തുടങ്ങിയാണ്. കോളിഫ്ലവർ വാങ്ങണം എനിക്ക്. ഇപ്പം വലുതിന് 30 രൂപയും ചെറുതിന് 20 രൂപയാണ്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളിഫ്ലവർ എടുക്കുന്നുണ്ട്. പിന്നെ പീർക്കങ്കയാണ്. പീർക്കങ്കയും 10 രൂപയാണ്. 2 എണ്ണം 10 രൂപ. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ചേമ്പ്, അവരക്ക, അമരപ്പയർ. ഞാൻ അമരപ്പയർ എടുത്തിട്ടുണ്ട് 10 രൂപയ്ക്ക്. ക്യാരറ്റ് 10 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ വരാമെങ്കിൽ. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒരുമിച്ച് വന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അതും ആരുമൊന്നും വഴക്കു പറയുക, നമ്മളുടെ നിർബന്ധിക്കുക ഒന്നും ചെയ്തില്ല. വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. എല്ലായിടവും ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് പടവലങ്ങ, ഇവിടെ പൊടലങ്ങ എന്നാണ് പറയുന്നത്. ഇത് 2 എണ്ണം 10 രൂപയാണ്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയ ബാഗാണ് എടുത്തിട്ടുള്ളത്. കത്രിക്ക വേണം, 10 രൂപയുടെ കത്രിക്ക എടുക്കുന്നുണ്ട്. വഴുതനങ്ങ എന്ന് നമ്മൾ പറയും. തേങ്ങ 10 രൂപയാണ്. പിന്നെ വാഴയ്ക്ക 10 രൂപയാണ്, 4 എണ്ണം. പിന്നെ ഉള്ളിച്ചെടി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. ഞാൻ എപ്പോൾ വന്നാലും ഇതുണ്ടെങ്കിൽ വാങ്ങിക്കും. ഇതിന് 15 രൂപയാണ് കേട്ടോ. ഇതിപ്പോൾ കിട്ടാനങ്ങനെ കാണത്തില്ല, അതുകൊണ്ടാണ് വില കൂടിയിട്ടുള്ളത്. 15 രൂപ, നേരത്തെയൊക്കെ 10 രൂപയായിരുന്നു. പിന്നെ ഇഞ്ചിയുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇങ്ങനെ കൂട്ടി വരട്ടിട്ടുണ്ട്. എല്ലായിടും അതാണ്. ചിലർക്ക് 5 രൂപയ്ക്ക് കൊടുക്കും, ചിലർ 10 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ വെണ്ടയ്ക്ക 1 കിലോ 10 രൂപയാണ്. ഞാൻ അത് വാങ്ങിക്കാണ്ട് തന്നെ എൻ്റെ വാലൊക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് നോക്കുന്നുണ്ട് നല്ലതാണോന്നൊക്കെ. 1 രൂപ എടുത്തിട്ടുണ്ട്. എൻ്റെ പൈസ കൊടുത്ത് നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇവിടെ പൂവാണ്. ഓരോ പൂക്കളും ഓരോ കവറിലായിട്ട് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് 10 രൂപയാണ്. പേരക്കയുണ്ട്, ഗോയാഗ 10 രൂപയാണ്. പിന്നെ നമ്മുടെ മസാല, ബിരിയാണി മസാല, മഞ്ഞൾ, അങ്ങനെയൊക്കെ. ചോളമുണ്ട്, നല്ല ഇരുട്ടായ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മസാല പാക്കറ്റ് എല്ലാം 5 രൂപയുടേതാണ്. ഞാൻ ഇഞ്ചി വാങ്ങിക്കാനായിട്ട് പോയിട്ട് ഇഞ്ചി വാങ്ങിക്കാൻ മറന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇഞ്ചി വാങ്ങിക്കുകയാണ്. തിരക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു, എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കറുവാട് കാണാം, നമ്മുടെ ഉണക്ക മീൻ.
ചൂട അയില അങ്ങനെ ഒരു നമ്മുടെ കൊഞ്ച് ഒരുവിധമുള്ള എല്ലാ മീനും ഉണ്ട്. ഈ എന്ത് വാള അങ്ങനെ ഒരുവിധമുള്ള എല്ലാ മീനുകൂടെ കിട്ടും. ഈ തക്കാളി വാങ്ങിക്കണം. 1 കിലോ 50 രൂപയാണ് തക്കാളി. അതുകൊണ്ട് തന്നെ ഞാൻ 1 കിലോ വാങ്ങിക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഓണം വേണ്ടി നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, അത് ഈ ദിവസം നമുക്ക് ആവശ്യമില്ല. 1 ആഴ്ചത്തേക്കുള്ള മതി. അല്ലായിരുന്നെങ്കിൽ 1 കിലോ 10 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ഉള്ള സമയത്താണെങ്കിൽ 5-6 കിലോ വാങ്ങിക്കുമായിരുന്നു. ഇനി കൊച്ചുള്ളി വാങ്ങിക്കണം. കൊച്ചുള്ളിക്കണെന്ന് പറയുന്നത് കൊച്ചുള്ളി നമ്മുടെ ചെറിയുള്ളിയാണ്. 1 കിലോ 20 രൂപയാണ്. അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഡാലിയ പൂവില്ലേ, അത് 1 എണ്ണം 5 രൂപയ്ക്കാണ്. ഞാനപ്പം അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി ഇവിടെ വീട്ടിൽ വേറെ ജമന്തിയും അങ്ങനെയുള്ള പൂക്കളൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കളർ ഇല്ല, ഈ കളർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിക്കുകയാണ്. അധികം ഒന്നും വാങ്ങിക്കുന്നില്ല, 2 എണ്ണേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ കീര, ഇതാണ് ചിരിക്കീര എന്ന് പറയും. ഞാൻ 2 കെട്ട് 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഇങ്ങനെ പല കളറിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെയൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ മുരിങ്ങയ്ക്ക വാങ്ങണം എന്ന് വിചാരിച്ച് മുരിങ്ങയ്ക്ക വാങ്ങിയാൽ മറന്നുപോയി. പിന്നെ ഓരോരുത്തരും മുരിങ്ങയ്ക്ക കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ വാങ്ങിച്ചില്ലെന്ന്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്തു നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം. ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രമൊക്കെ വിൽക്കുന്നുണ്ട്. എന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നും വിചാരിക്കും ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ, വീഡിയോ എടുത്ത് കാണിക്കണമെന്ന്. പക്ഷേ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട് പച്ചക്കറി ഫ്രഷ് ആണെന്ന് വീഡിയോ കോളിലൂടെ കാണിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇല്ല, ഇതേ യൂട്യൂബിൽ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ്. ബ്രിഡ്ജിന് താഴെ കൂടെ തന്നെ നേരെ കുടിയാത്തത്തിൽ പോവുകയാണ്. ഈ ബ്രിഡ്ജിന് നേരെ പോയി നമ്മുടെ നാടെത്തും, കേരളം. ഇതിപ്പോൾ നമ്മുടെ വീടത്താറായി ബ്രിഡ്ജിന് താഴേ കൂടെ കുടിയാത്ത അറസിൽ വന്നു. ബ്രിഡ്ജിന് താഴേ കൂടെ വന്നു. ഇതാണ് ബാബാ കോയിൽ. വീട് താണ്ട ഇതാണ്. ലൈറ്റ് ഇടാൻ മറന്നുപോയി. അങ്ങനെ വീട്ടിൽ വന്നു. ഇനി ഈ പച്ചക്കറികളൊക്കെ ഓരോ കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. സാധാരണ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ കുറേ കവർ, ചെറിയ ചെറിയ കവറുകൾ കരുതും. അതിനകത്ത് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഓരോന്നും ഓരോ കവറിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിലോട് നേരെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരു ചെറിയ ബാഗ് എടുത്തുകൊണ്ടാണ് പോയത്. അധികം പച്ചക്കറികളൊന്നും ആവശ്യമില്ല. 1 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രമുള്ള പച്ചക്കറികളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതൊക്കെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നാൽ നമുക്ക് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.